ധീര്ജവർദ്ധ കേസിലെ പ്രധാന തെളിവായ കത്തി കണ്ടെത്താനാകാതെ പോലീസ് കേസിലെ പ്രധാന പ്രതിയായ നിഖിൽ പൈലിയെ സ്ഥലത്തെത്തിച്ച മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് രണ്ടു ദിവസങ്ങളിലായി തെളിവെടുപ്പ് നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല കസ്റ്റഡിയിലായിരുന്ന പ്രതികളെ തിരികെ കോടതിയിൽ ഹാജരാക്കി പതിനെട്ടാം തീയതിയായിരുന്നു ധീര്ജവർദ്ധ കേസിലെ നാല് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് ഒന്നും രണ്ടും പ്രതികൾക്ക് ഇരുപത്തിരണ്ടു വരെയും മൂന്നും നാലും പ്രതികൾക്ക് ഇരുപത്തിയൊന്നു വരെയുമാണ് ജില്ലാ കോടതി കസ്റ്റഡി കാലാവധി അനുവദിച്ചത് സംഭവം നടന്ന ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിന് സമീപവും പ്രതികൾ ഒളിച്ചു മൊഴി നൽകിയ ജില്ലാ പഞ്ചായത്ത് ഹാളിനുബന്ധിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കുല്മലയ്ക്ക് സമീപം കാട്ടിൽ ഉപേക്ഷിച്ചതായാണ് ഒന്നാം പ്രതി നിഖിൽ പൈലി മൊഴി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ രണ്ടു ദിവസമായ സ്ഥലത്തെത്തിച്ച മെറ്റൽ ഡിറ്റക്ടറിന്റെ സഹായത്തോടെ തെളിവെടുപ്പ് നടത്തിയെങ്കിലും കത്തി കണ്ടെത്താനായില്ല ഒന്നാം പ്രതി യൂത്ത് കോൺഗ്രസ് വാഴുത്തുപ്പ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പൈലി രണ്ടാം പ്രതി യൂത്ത് കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമായ ജെറി ജോർജ് എന്നിവരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചതിനാൽ പ്രതികളെ തിരികെ കോടതിയിൽ ഹാജരാക്കി കേസിലെ നിർണായക തെളിവായ ധീരജനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഇരുവരുടെയും കസ്റ്റഡി അപേക്ഷ ദീർഘിക്കണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥ തലവന ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ കഴിയാത്തതിലൂടെ ആവശ്യം പരിഗണിക്കുന്നവ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ഒന്നാം പ്രതിയെ കാറിൽ രക്ഷപ്പെടാൻ സഹായിച്ച കേസിലെ നാലും ആറു പ്രതികളുടെ കസ്റ്റഡി അപേക്ഷയും തിങ്കളാഴ്ച പരിഗണിക്കും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പീരുമേട് സബ് ജയിലിലേക്ക് മാറ്റി ഇടുക്കി വിഷൻ തൊടുപുഴ